നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങൾ. നല്ല വചനം പേരിലൂടെ അതിപ്രധാനമായിരിക്കുന്ന ഒരു ഉപദേശ വിഷയത്തിന് ഞങ്ങൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് തന്നെ പല നിലയിലും ഈ വിഷയത്തിന് ഞങ്ങൾ മറുപടി നൽകിയിട്ടുണ്ട്. എന്നാലും ഒരു പ്രത്യേകമായ ഉപദേശ സത്യം എന്ന നിലയിൽ ഇതിന് വാസ്തവത്തിൽ ഉത്തരം കൊടുക്കാതിരിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ വിഷയം അതീവ പ്രാധാന്യത്തോടെ ഞങ്ങൾ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാൽവിനിസം എന്ന് പറയുന്ന വിപരീത ഉപദേശത്തിന്റെ വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള വിശദീകരണമാണ് ഞങ്ങൾ ഇവിടെ നൽകുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ആദ്യത്തെ സെഗ്മെന്റ് എന്ന നിലയിൽ ടോട്ടൽ ഡിപ്രൈവിറ്റി അതെന്താണ് എന്ന് ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. വാസ്തവത്തില് ഇവിടെ ഇനി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അൺകണ്ടീഷണൽ എലക്ഷൻ എന്ന വിഷയമാണ്. തുലീപ് എന്ന് പറയുന്ന കാൽവിന്റെ ദൈവശാസ്ത്ര വീക്ഷണത്തിലെ ടോട്ടൽ ഡിപ്രൈവിറ്റി, അൺകണ്ടീഷണൽ എലക്ഷൻ, ലിമിറ്റഡ് അറ്റോൺമെന്റ്, ഇറസിസ്റ്റബിൾ ഗ്രേസ്, പെർസിവറൻസ് ഓഫ് സെയിൻസ്, ഇതാണ് നമ്മുടെ പഠനത്തിന് നമ്മൾ വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ടോട്ടൽ ഡിപ്രൈവിറ്റി സമ്പൂർണമായ അധപ്പതനം എന്നാൽ എന്താണ് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് വാസ്തവത്തില് അതിന്റെ രണ്ടാമത്തെ അക്ഷരം പ്രതിദാനം ചെയ്യുന്ന ഉപദേശ വിഷയം അൺകണ്ടീഷണൽ എലക്ഷൻ, അതായത് വ്യവസ്ഥാപിതമല്ലാത്ത തെരഞ്ഞെടുപ്പ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പ് പ്രിയനായവൻ തിരഞ്ഞെടുത്തു. എഫേസ് ലേഖനം അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ നാലാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് എഫേസോസിലെ വിശുദ്ധന്മാർ പറയുകയാണ്, ജാതികളും വിഗ്രഹാരാധികളും ദൈവമില്ലാത്തവരും വിശ്വാസമില്ലാത്തവരും പ്രത്യാശയില്ലാത്തവരും ഇസ്രായേൽ പൗരതയോട് സമ്മതമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പരദേശികളുമായിരുന്ന ഈ ജനതയെ ദൈവം എന്ത് ചെയ്തു? ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവായ യേശു ക്രിസ്തു തിരഞ്ഞെടുത്തു. പത്രോസിന്റെ ലേഖനത്തിലും ഒന്നാം അധ്യായത്തിൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ട വൃതന്മാരായവർക്ക് ഇടുന്നത് എന്നൊരു പ്രയോഗമുണ്ട്. ഇതുകൂടാതെ വേദപുസ്തകത്തിന്റെ പല പ്രവിശ്യകളിലും തിരഞ്ഞെടുക്കപ്പെട്ട എന്നുള്ള നിലയിൽ, മുൻനിയമിക്കപ്പെട്ടവർ എന്നുള്ള നിലയിൽ വിശ്വാസികളെ സംബന്ധിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ജോൺ കാൽവിൻ വാസ്തുവിൽ പഠിപ്പിച്ചത്, ദൈവം ഈ ഭൂമിയിലുള്ള സകല ആളുകളിലും വെച്ച് ഒരു കൂട്ടം ആളുകളെ നിത്യജീവനായും ഒരു കൂട്ടം ആളുകളെ നിത്യശിക്ഷാവധിക്കായും നിത്യതയ്ക്ക് മുമ്പ് തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അത് തന്റെ സർവാധികാരികതയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ദൈവം സോവറൈൻ ആയതുകൊണ്ട് സർവാധികാരിയായിരുന്ന ദൈവം തന്റെ സന്തോഷത്തിനു വേണ്ടി, തന്റെ പ്രസാദത്തിനു വേണ്ടി, തന്റെ ഇഷ്ടപ്രകാരം ഈ രക്ഷിക്കപ്പെടുന്ന ആളുകളുടെ അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെടുന്ന ആളുകളുടെ അനുവാദമോ അവരുടെ ഇഷ്ടമോ ഒന്നും നോക്കാതെ തന്റെ സോവറൈൻ പ്രഷറിൽ ദൈവം ഒരുപറ്റം ആളുകളെ നിത്യജീവനായി തിരഞ്ഞെടുത്തു എന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പൗലോസ് അപ്പോസ്തലന്റെ പ്രസ്താവനയും ഇതിന് ഉപോധപരമായി കാൽവിനിസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു എന്നുള്ള പ്രയോഗം. അപ്പൊ ഈ വാക്യങ്ങളെ എല്ലാം നമ്മൾ ക്രോഡീകരിക്കുകയും വിശുദ്ധ യോഗന്മാരുടെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വചനം കൂടെ അതോട് ചേർത്ത് വെച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്താകുന്നു എന്നും, എന്റെ പിതാവ് എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ളത് ഒന്നുപോലും നഷ്ടമാകാതെ ഒടുക്കത്തെ നാളിൽ ഞാൻ അവരെ ഉയർപ്പിക്കുമെന്നും പറഞ്ഞിട്ടിരിക്കാൻ, വാസ്തവത്തിൽ വിശ്വാസികളായ ആളുകൾ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധമായിട്ടുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ പ്രതികരണങ്ങളോ ഉണ്ടാകേണ്ട ആവശ്യമില്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. അവരെ സമ്പൂർണമായും കർത്താവ് തന്റെ സോവറൈൻ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് ഈ കാൽവിന്റെ രക്ഷാ ദൈവശാസ്ത്രം. അവർ പറയുന്നത് ദൈവം തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്റെ സർവാധികാരികതയിൽ അതിന്റെ കീഴിൽ ദൈവം ചില ആളുകളെ എന്ത് ചെയ്യുന്നു? രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു.
അതേസമയത്ത് തന്നെ ഗോഡ് ഹാസ് ബൈപാസ് ദ സം. ചില ആളുകളെ യാതൊരു നിലയിലും അവന്റെ രക്ഷയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം മുൻകൂട്ടി ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോ വാസ്തവത്തില് ഈ ദൈവത്തിന്റെ നിത്യമായ ലക്ഷ്യങ്ങളുടെ അല്ലെങ്കിൽ ഉദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ദൈവം ആ നിലയിൽ ചിലരെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നും ആ തിരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും ഈ ഇങ്ങനെയുള്ള ആളുകൾ വാദിക്കുന്നുണ്ട്. യോഹന്നാൻ 6:44 യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകളും ഞാൻ ഈ അല്പം മുമ്പേ ഉദ്ധരിച്ചത് അവർ ബോധബലകമായി അതിനെ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, അങ്ങനെ ദൈവം ചില ആളുകളെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തിട്ടുണ്ടോ? ദൈവത്തിന്റെ രക്ഷാപദ്ധതി അല്ലെങ്കിൽ മനുഷ്യ വേണ്ടിയുള്ള ദൈവത്തിന്റെ ആത്മരക്ഷാപദ്ധതി അൺകണ്ടീഷണലാണോ? അതായത് യാതൊരു വ്യവസ്ഥകളും ഇല്ലാത്തതാണോ? ദൈവം ഈ രക്ഷിക്കപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ആളുകളെ അവരുടെ ഭാഗത്തെ യാതൊരു പ്രതികരണമോ യാതൊരു വിധമായ താല്പര്യമോ വകവെക്കാതെ അവർ പോലും അറിയാതെ അവർ ചില ആളുകളെ തന്റെ പ്രഷറിനായി അങ്ങനെ തിരഞ്ഞെടുത്താണോ? അങ്ങനെയാണെങ്കിൽ അതിൽ ഗുരുതരമായ ചില പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ ബന്ധത്തിൽ ഞാൻ 3-4 കാര്യങ്ങൾ ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന്, റോമാലേഖനം 9:10-11 അധ്യായങ്ങളാണ് വാസ്തവത്തിൽ തിരഞ്ഞെടുപ്പിനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നതായിട്ടുള്ള വേദഭാഗങ്ങൾ. അത് ദൈവിക തിരഞ്ഞെടുപ്പില് അനീതിയുണ്ട്. ദൈവം ചില ആളുകളെ മുൻകൂട്ടി രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു എങ്കിൽ അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത കാര്യത്തിൽ അനീതിയുണ്ട്. 2, ജനനത്തിന് മുമ്പേ ദൈവം യേശാവിനെ ദ്വേഷിക്കുകയും യാക്കോബിനെ സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു വാക്യമുള്ള ഇബ്രാഹിമിൽ അവൻ യാക്കോബിനെ സ്നേഹിക്കുന്നു, എന്നാൽ യേശാവിനെ ദ്വേഷിച്ചും ഇരിക്കുന്നു. അവർ ജനിക്കും മുമ്പേ കുട്ടികൾ ഇരട്ടയാണോ അത് ആണാണോ പെണ്ണാണോ എന്നൊക്കെ നിർണ്ണയിക്കുന്ന മുമ്പ് തന്നെ ദൈവം നിർണയപ്രകാരമുള്ള തെരഞ്ഞെടുപ്പ് പ്രകാരം അങ്ങനെ തീരുമാനിച്ചു എന്നാണ് അവിടെ പൗലോസ് പറയുന്നത്. ദൈവം എന്തുകൊണ്ട് ചിലരെ കഠിനപ്പെടുത്തുകയും ചിലരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നു? ദൈവം നശിപ്പിക്കപ്പെടുവാനുള്ള ക്രോധപാത്രങ്ങളായി ചിലരെ സൃഷ്ടിക്കുകയും വേറെ ചിലരെ രക്ഷിപ്പിൻ ശക്തിക്കായി വീണ്ടും ജനിപ്പിക്കുകയും ചെയ്തിട്ടുള്ളൂ? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഈ ബന്ധത്തിൽ വളരെ കരുണീയമായിട്ട് വരുന്നുണ്ട്. അതില് ഈ ദൈവം യാതൊരു ഉപാധികളും കൂടാതെ, അതായത് ഉപാധിരഹിത തെരഞ്ഞെടുപ്പ്, ഉപാധികളും കൂടാതെ നിത്യതയിൽ വെച്ച് തന്നെ തന്റെ സമസൃഷ്ടങ്ങളിൽ അല്ലെങ്കിൽ സൃഷ്ടികളിൽ ചില ആളുകളെ നിത്യരക്ഷയ്ക്കായി തെരഞ്ഞെടുത്തു എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ അതില് ഒരുപാട് അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. ഒന്നാമത്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്നറിയാമോ, നമ്മളെ വാസ്തവത്തില് സുവിശേഷം എന്ന് പറയുന്ന ഒരു വസ്തുത പ്രസംഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അറിയാമോ, ദൈവം തന്റെ സൃഷ്ടിയിൽ ഉൾപ്പെട്ട ഈ മാനവജാതിയിൽ ഒരുപാട് ആളുകൾ, കുറെ ആളുകളെ ദൈവത്തിന്റെ രക്ഷാപദ്ധതിക്കായി ദൈവം മുന്നമേ തന്നെ മുൻകൂട്ടി നിത്യതയിൽ വെച്ച് തന്നെ തിരഞ്ഞെടുത്തു. അവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ തിരഞ്ഞെടുത്തു. ഇതിനെ ഉപോദ്ബലമായി കാൽവുദ്ധരിക്കുന്ന ചില വാക്യങ്ങളുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ, എന്റെ ജനനം മുതൽ തന്റെ സുവിശേഷത്തിനായി എന്നെ വേർതിരിച്ച വിശ്വസ്തനായ ദൈവം. അവർ ജനിക്കുമ്പോൾ തന്നെ ദൈവം പൗലോസ് അപ്പോസ്തലനെ തിരഞ്ഞെടുത്തിരുന്നു എന്നും, ഇരമ്യാ പറയുമ്പോൾ, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകും മുമ്പേ ദൈവം എന്നെ തെരഞ്ഞെടുത്തു, തന്റെ ജനത്തിനു വേണ്ടി സുഹൃത്തുക്കയായി നിയോഗിച്ചു എന്നും പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഉപദേശം നമ്മൾ സ്വീകരിച്ചാൽ അതിപ്രധാനമായി വരുന്ന ഒരു അപകടം പിന്നെ സുവിശേഷം പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. കാരണം സുവിശേഷത്തിന്റെ പ്രസംഗം കേട്ട് മാനസാന്തരത്തിലൂടെ ഒരാൾ രക്ഷിക്കപ്പെടേണ്ട ആവശ്യമല്ല. നേരെ മറിച്ച് ദൈവം അവരെ മുന്നമേ തന്നെ രക്ഷിച്ചു വെച്ചിരിക്കുക, അല്ലെങ്കിൽ നിത്യതയിൽ വെച്ച് തന്നെ അവരെ തെരഞ്ഞെടുത്തിരിക്കുക, പിന്നീട് അവർക്ക് ഒരു രക്ഷയുടെ ആവശ്യം വരുന്നില്ല. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ദൈവം ചിലരെ രക്ഷിക്കുകയും അതുപോലെ തന്നെ ചിലരെ നിത്യനാശത്തിനായി കൈവിടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ വാസ്തവത്തില് ദൈവ സ്നേഹത്തെയും അല്ലെങ്കിൽ ദൈവത്തിന്റെ നീതിയെയും അത് ചോദ്യം ചെയ്യുന്നു. മൂന്നാമതായി നമ്മൾ വായിക്കുന്നത്, ദൈവം ചില ആളുകളെ സ്നേഹിച്ചു എന്ന് പറയുന്നത് സുവിശേഷം കൂടാതെയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് സുവിശേഷം കൂടാതെയാണ് എന്ന് നമ്മള് സമ്മതിക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല, ഇനി ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് ഒരു രക്ഷിക്കപ്പെടൽ പ്രക്രിയ, കർത്താവായ യേശുവിനെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ ഇന്നു മുതൽ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ് സ്വീകരിക്കേണ്ട ഒരു ആവശ്യകത വരുന്നില്ല. കാരണമറിയാമോ, കാരണം അവരെ ഓൾറെഡി ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ വാസ്തവത്തിൽ ദൈവം അവരെ തെരഞ്ഞെടുത്ത് രക്ഷയ്ക്കായി വെച്ചിരിക്കുകയാണ്. എന്നാൽ വേദപുസ്തകത്തിന്റെ ശരിയായ വിശകലനം അല്ലെങ്കിൽ ശരിയായ പഠനം നമ്മെ വളരെ സത്യമായ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടെത്തിയിരിക്കുന്നു. അതായത് വേദപുസ്തകത്തിലെ ആദ്യോടന്തം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വിഷയം
ചർച്ച ചെയ്യപ്പെടുന്നു എങ്കിലും ദൈവം ആരെയും ഒരിക്കലും രക്ഷയ്ക്കായി ഇൻഡിവിജ്വൽസിനെ തെരഞ്ഞെടുത്തിട്ടില്ല എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പറഞ്ഞു കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവം തന്റെ പരമാധികാരം തെറ്റായ നിലയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നതാണ്. വാസ്തവത്തിൽ ദൈവം ചില വ്യക്തികളെ രക്ഷയ്ക്കായി നിത്യതയ്ക്ക് മുമ്പ് തന്നെ തെരഞ്ഞെടുത്തു എന്ന് പഠിപ്പിക്കുവാൻ ഹേതുകമായി തീരുന്നത്. ദൈവം പരമാധികാരി ആണ് എന്ന് ദൈവം വചനം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ദൈവം സ്വേച്ഛാധിപതിയായ ഒരു പരമാധികാരിയല്ല. ദൈവം ചില ആളുകളെ നിത്യതയ്ക്ക് മുമ്പ് തന്നെ അവർ മാനസാന്തരപ്പെടുമോ ഇല്ലയോ, അവർ രക്ഷിക്കപ്പെടുമോ ഇല്ലയോ, അവരുടെ ഇച്ഛാശക്തി വിനിയോഗം ചെയ്യണമോ വേണ്ടയോ എന്നൊന്നും തന്നെ തീരുമാനിക്കാതെ തന്റെ പരമാധികാരത്തിന്റെ പരിധിക്കുള്ളിൽ തന്റെ സ്വന്തം ഉദ്ദേശത്തെ സാക്ഷാത്കരത്തിനായി ദൈവം ചില ആളുകളെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു എന്ന് വന്നു കഴിഞ്ഞാൽ ദൈവം സ്വേച്ഛാധിപതിയായ ഒരു പരമാധികാരി ആണ് എന്ന് വരും. പകരം ദൈവത്തെ കുറിച്ച് വിശുദ്ധ വേദവശം പറയുന്നത് അവിടുന്ന് കരുണയും ദയയും ദീർഘക്ഷമയും ഉള്ള പക്ഷപാതരഹിതനായ പിതാവാണെന്നാണ്. അതായത് ഒരു മനുഷ്യനോടും മുഖപക്ഷം കാണിക്കുന്നില്ല. ദൈവം ആരോടും മുഖപക്ഷം കാണിക്കുകയോ ആരോടും പക്ഷപാതപരമായി പെരുമാറുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ ദൈവത്തെ സ്വേച്ഛാധിപതിയായ ഒരു പരമാധികാരിയായി മാറ്റുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഒരു ഒരു സ്നേഹമുള്ള എല്ലാവരെയും തുല്യമായി സ്നേഹിക്കുന്ന ഒരു പിതാവായി വ്യാഖ്യാനിക്കാൻ അവർ ഭയപ്പെടുന്നു. രണ്ടാമത്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ദൈവിക തെരഞ്ഞെടുപ്പിനെ പറ്റി തിരുവചനം സ്പഷ്ടമായി പഠിപ്പിക്കുന്നുണ്ട് എന്നത് ശരിയാണെങ്കിലും റോമാലയം എന്ന് പറയപ്പെടുന്ന പോലെയുള്ള 9-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ ലോകസ്ഥാപനത്തിന് മുമ്പേ ചില നിത്യജീവനായിട്ടും ചില നിത്യ ശിഷ്യാവധിക്കായി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ നിത്യജീവനായി തെരഞ്ഞെടുക്കപ്പെട്ടവരെ തന്റെ സ്വാർത്ഥ പരമാധികാരത്തിൽ അങ്ങ് ചെയ്തിരിക്കുന്നു, മറ്റുള്ളവരെ ദൈവം അവഗണിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തിരുവചനത്തോടെ തികച്ചും നീതി പുലർത്താത്ത ഒരു വ്യാഖ്യാന രീതിയാണ്. ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പ് സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുത്ത കുറച്ചാളുകളെ മാത്രം അദ്ദേഹം താൻ സ്നേഹിച്ചുവെന്നും അല്ലാത്തവരെ ദൈവസ്നേഹത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്താക്കിയെന്നും വ്യാഖ്യാനിക്കുവാൻ വേദപുസ്തകം പഠിക്കുന്ന ഒരാൾക്കും ഒരിക്കലും സാധിക്കുകയില്ല. അപ്പം ചില ആളുകൾക്ക് ദൈവം വിശ്വസിക്കാൻ കഴിവ് കൊടുക്കാതിരിക്കുകയും അവർ വിശ്വസിക്കാതിരിക്കുകയും ചെയ്തിട്ട് അവർ വിശ്വസിച്ചില്ല എന്ന കാരണത്താൽ അവരെ നിത്യ ശിക്ഷാവിധിക്ക് യോഗ്യരായി എണ്ണുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതിക്ക് ഒരിക്കലും യോഗ്യമായി വരുന്ന ഒരു യാഥാർത്ഥ്യമല്ല. അതുകൊണ്ട് നമുക്കതിനെ അങ്ങനെ ഒരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ മനുഷ്യരുടെ സ്വതന്ത്ര ഇച്ഛയെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നു. അത് ലോകത്ത് സ്ഥാപനം മുൻപേ സ്വർഗത്തിലേക്ക് താൻ തെരഞ്ഞെടുത്തവർക്ക് മാത്രം ദൈവം മാനസാന്തരവും വിശ്വാസവും കൊടുക്കുന്നു എന്ന് പറയുന്നത് ദൈവ വചനത്തെ കുറിച്ച് ഉള്ള തെറ്റായ ഒരു പഠിപ്പിക്കുകയാണ്. നേരെ മറിച്ച് ദൈവം എന്താണ് ചെയ്തത്? നമ്മളെ വായിക്കുമ്പോൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ അപ്പോൾ അതിലെ 28-ും 6-ും വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ദൈവിക പദ്ധതിയുടെ ക്രോഡീകരണം അപ്പോസ്തലനായ പൗലൂസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ മുഖാന്തരം അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകുന്നതിന് അവന്റെ സ്വരൂപത്തോട് അടുത്തവരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഞാൻ ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് രക്ഷയ്ക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പല്ല, മറിച്ച് അബ്രഹാമിനെയോ അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയോ അല്ലെങ്കിൽ ജാതികൾ ഫറവോനെയോ മറ്റു ചില ആളുകളെയോ നെബൂഖദ്നേസറിനെയോ ഒക്കെ ചരിത്രത്തിൽ ദൈവം തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഭാവികാല രക്ഷാപദ്ധതിയിൽ ഭൂമിയിൽ ദൈവത്തിന്റെ രക്ഷാപദ്ധതിയെ ദൈവം നടപ്പിലാക്കുന്നതിന് വേണ്ടി ചില ആളുകളെ ദൃഷ്ടാന്തങ്ങളായി അവരെ ദൈവം ഉപയോഗിക്കുന്നു എന്നതിലേക്ക് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് ആ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ അവരെ ആരെയും രക്ഷയിലേക്ക് ദൈവം തിരഞ്ഞെടുത്താല്ല. ഉദാഹരണമായി പറഞ്ഞാൽ കഴിഞ്ഞാൽ എന്റെ ദാസനായ കോരേശ് എന്റെ ഇഷ്ടം നിവർത്തിക്കുന്നു പറഞ്ഞാൽ കോരേശ് രക്ഷിക്കപ്പെട്ടവനാണെന്നോ നിത്യതയ്ക്ക് മുമ്പേ അദ്ദേഹം ദൈവത്തിന്റെ രക്ഷാപദ്ധതിയിലേക്ക് കടന്നു വന്ന ആളാണെന്നോ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളോട് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദൈവം നമ്മെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുന്നറിവിന് ഉത്തമമാണ്. എന്താണ് ഈ മുന്നറിവ്? ദൈവത്തിന്റെ മുന്നറിവിനെ ഒഴിച്ചു നിർത്തി നമുക്ക് ദൈവത്തിന്റെ മുൻ നിയമനത്തെയോ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെയോ പഠിക്കുന്നത് വളരെ അപകടകരമാണ്. ദൈവം സർവജ്ഞാനിയാണ്, അതേസമയത്ത് നാം എല്ലാവരും കേവലം ജ്ഞാനമുള്ള ആളുകളാണ്. ദൈവത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം, അതായത് മുമ്പും പിമ്പും ഇപ്പോഴുമുള്ള കാര്യങ്ങളെ ഒരുപോലെ ഒരു സമയത്ത് അറിയാൻ കഴിയുന്നവരാണ് ദൈവം. ഇനി ഏറ്റവും പരമപ്രധാനമായ ചിന്ത എന്ന് പറയുന്നത് മനുഷ്യൻ കാലത്തിനും സമയത്തിനും ബൗണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലകാല പരിമിതിയിൽ ഒതുങ്ങുന്നവനാണ് സൃഷ്ടിയായ മനുഷ്യൻ.
എന്നാൽ സൃഷ്ടിതമായ ദൈവം സ്ഥലകാല പരിമിതിക്ക് അപ്പുറമാണ്. അത് ഗോഡ് ഈസ് നോട്ട് ബൗണ്ട് ബൈ സ്പേസ് ആൻഡ് ടൈം. ദൈവം സ്ഥലകാല പരിമിതിക്ക് അതീതനായി കഴിയുന്നതുകൊണ്ട് ഈ സ്ഥലകാല പരിമിതിയിൽ ജീവിക്കുന്ന നമുക്ക് ഇന്നലെ, ഇന്ന്, നാളെ എന്നിങ്ങനെ കാലത്തിന് മൂന്ന് പ്രവിശ്യമുള്ളതുപോലെ ദൈവത്തിന് കാലമില്ല. കാലമില്ലാത്തതുകൊണ്ട് കാലത്തിന്റെ മൂന്ന് പ്രവിശ്യകളും ദൈവത്തിന് ബാധകമല്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം ഗ്രന്ഥത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അതായത് ജീസസ് ക്രൈസ്റ്റ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോറെവർ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന് അല്ലെങ്കിൽ ദൈവത്തിന് ഇന്ന് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യതയിൽ കുറെ സമ്മർശങ്ങൾക്കോ യുഗങ്ങൾക്കോ കാലങ്ങൾക്കോ മുമ്പേ കർത്താവോ യേശുവിനെ മരിച്ചവരുന്ന ദൈവം ഉയർത്തെപ്പിച്ചു എന്നല്ല, മറിച്ച് ദൈവം എന്നും ഇന്നിൽ സ്ഥിതി ചെയ്യുന്നവനാണ്. അതായത് ദൈവത്തിന്റെ സ്ഥലകാല പരിമിതിയില്ല. സ്ഥലകാല പരിമിതികൾക്ക് അതീതനായ ദൈവം എക്കാലവും സ്ഥിതി ചെയ്യുന്നവനായാൽ ഗോഡ് ഈസ് എവർ ലിവിംഗ് ടുഡേ. ദൈവം എന്നും സ്ഥിതി ചെയ്യുന്ന ഇന്നലാണ്. അതുകൊണ്ട് ദൈവത്തിന് ഇന്നലകളില്ല, ദൈവത്തിന് നാളുകളുമില്ല. എന്നാൽ ഇന്നലകൾ, ഇന്ന്, നാളുകൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് സ്ഥലകാല പരിമിതിയിൽ ഒതുക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യ സൃഷ്ടിയുടെ മനുഷ്യരുടെ. അതുകൊണ്ട് മനുഷ്യനാണ് ഇന്നലെയുള്ളത്, മനുഷ്യനാണ് നാളെയുള്ളത്, ദൈവത്തിന് ഇന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ ദൈവം ആരംഭത്തിങ്ങൾ തന്നെ അവസാനവും, അതായത് സൃഷ്ടിയുടെ ആരംഭം തന്നെ അവസാനവും, പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാറുള്ളതും അറിയുന്നവനാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി എന്താ മനസ്സിലാക്കാൻ കഴിയുക? ദൈവം വാസ്തവത്തിൽ ഞാനും നിങ്ങളും ലോക, ദൈവത്തിന്റെ സ്നേഹം സർവ്വലോകത്തോടുള്ള സ്നേഹമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:14 വായിക്കുന്നു, അവൻ നമ്മുടെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാണ്ട് കൊണ്ടും ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ദൈവ സ്നേഹം നിത്യതയ്ക്ക് മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ട ഒരുപിടി ആളുകളിലേക്ക് മാത്രമുള്ളതല്ല, മറിച്ച് സർവ്വലോകത്തോടുമുള്ള ദൈവത്തിന്റെ സ്നേഹമാണ്. ഇനിയും പത്രോസിന്റെ നമ്മൾ വായിക്കുമ്പോൾ പത്രോസ് പ്രകാരം പറയുന്നു, ചില ചിന്തിക്കുന്ന പോലെ നമ്മുടെ കർത്താവ് വരുവാൻ താമസിക്കുന്നില്ല, അല്ല, അവരെല്ലാവരും മാനസാന്തരപ്പെട്ടതിന് സകല മനുഷ്യരോടും തന്റെ ദയ അല്ലെങ്കിൽ കണ്ണ കാണിക്കുകയാവുന്നത്ര ചെയ്യുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നാണ്. എന്നാൽ എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടുന്നുണ്ടോ? രക്ഷിക്കപ്പെടുന്നില്ല. എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാ മനുഷ്യരെയും ദൈവം ഒരുപോലെ സ്നേഹിക്കുന്നു. എല്ലാ മനുഷ്യരോടും ദൈവം കരുണാഭാരതിയാണ്. എല്ലാ മനുഷ്യരോടും ദൈവം ദയ കാണിക്കുന്നു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ദൈവം തന്റെ രക്ഷയെ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ദൈവം സകല മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന തന്റെ രക്ഷ ചുരുക്കം ചില ആളുകൾക്ക് നിത്യതയിൽ വെച്ച് തന്നെ അവരറിയാതെ ദൈവം അവർക്ക് വേണ്ടി കൊടുക്കുകയും അവരെ അതിനായി വീണ്ടും ജനിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അബദ്ധ ജടിലമായിരിക്കുന്ന ഉപദേശമാണത്. ഇനി റോമാലയത്തിന്റെ 8-ാം അധ്യായം നമ്മൾ മടങ്ങി വരാം. അവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ രക്ഷയുടെ പ്രോസസ് പറയുകയാണ്. അവൻ മുന്നറിഞ്ഞവരെ ആരാണ്? ഇപ്പോൾ രക്ഷിക്കപ്പെട്ട ആളുകളെ ദൈവത്തിന്റെ മുന്നറിവിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ നാം അറിയും മുമ്പേ ദൈവം ആ കാര്യങ്ങൾ അറിയുന്നതാണ് മനസ്സിലാക്കുന്നത്. നാം എന്നെയാണ് ഇത്രാം മാസം ഇത്രാം തീയതി കർത്താവായ യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ച് ദൈവഭവനത്തിന്റെ അംഗമായി തീരും എന്നുള്ള കാര്യം നാം വിശ്വസിക്കുന്നതിന് മുന്നമേ സ്വർഗത്തിലെ ദൈവം, അതായത് കാലത്തിന് അതീതനായി അവിടുന്ന് അധിവസിക്കിയാൽ ദൈവം അത് മനസ്സിലാക്കിയിരുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ മുഖാന്തരം എന്ത് ചെയ്യുന്നു? അനേകം പുത്രന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിശ്ചയിക്കുന്നു. അപ്പൊ മുൻ നിയമനം, ഫോർ ഓർഡിനേഷൻ, ഈസ് പ്യുവർലി ആൻഡ് ഫണ്ടമെന്റലി ബേസ്ഡ് ഓൺ ദി ഫോർ നോളജ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മുന്നറിവിനൊത്തോണമാണ് ദൈവത്തിന്റെ മുൻ നിയമനം. അങ്ങനെയുള്ളവരെ എന്ത് ചെയ്തു? മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തിരസ്കരിച്ചും ഇരിക്കുന്നു. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള സൗജന്യമായ രക്ഷാമാർഗത്തെ സുവിശേഷത്തിന്റെ പ്രഘോഷണം കൂടെ വിശ്വസിക്കുന്ന ആളുകൾ ആരെല്ലാമാണെന്ന് ദൈവത്തിന് തന്റെ സർവജ്ഞാനത്തിൽ അറിയാമായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ അറിയാമായിരുന്നതുകൊണ്ട് 1997 ഒരു പാപി 97 ജനുവരി മാസം 1-ാം തീയതി രക്ഷിക്കപ്പെടുമെങ്കിൽ ആ ആള് ജനിക്കുന്നതിന് മുമ്പ് തന്നെ 1997 ജനുവരി 1 ആ ആള് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമെന്ന് ദൈവത്തിന് തന്റെ സർവജ്ഞാനത്തിൽ മുന്നറിയാമായിരുന്നു. അങ്ങനെ തന്റെ മുന്നറിവ് പ്രകാരം എന്ത് ചെയ്തു? ദൈവം അവനെ മുൻ നിയമിക്കുകയും, അതായത് തന്റെ പുത്രനായ യേശു ക്രിസ്തു മുൻ നിയമിക്കുകയും, പിന്നെ മുൻ നിയമിച്ചവരെ സുവിശേഷം കൊണ്ട് വിളിക്കുകയും, സുവിശേഷം കൊണ്ട് വിളിച്ചവരെ ദൈവം നീതീകരിക്കുകയും, നീതീകരിക്കപ്പെട്ടവരെ ദൈവം ദൈവദൃഷ്ടിയിൽ തിരസ്കരിക്കപ്പെട്ടുകയും ചെയ്യുന്നു. നമ്മുടെ രക്ഷിക്കപ്പെട്ടവരുടെ തന്നെ തിരസ്കരണം ഇനിയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷങ്ങൾ സംഭവിക്കാനുള്ള കാര്യമാണ്. ഇതുവരെയും നാം തിരസ്കരിക്കപ്പെട്ടില്ല. യോഗന്നാൻ പറയുമ്പോൾ കുഞ്ഞുങ്ങളെ നാം ആരായിത്തീരുമെന്ന് നാം ഇതുവരെയും അറിഞ്ഞിട്ടില്ല.
എന്നാൽ അവൻ പ്രത്യക്ഷമാകുമ്പോൾ അവനെ താൻ അയക്കുന്ന പോലെ തന്നെ നാം കാണുന്നതാകൊണ്ട് അവനോട് സാദൃശ്യന്മാരാകും എന്ന് പറയുന്നു. അത് ഭാവിയിൽ തമ്മിൽ സംഭവിക്കാൻ ഒരു കാര്യമാണ് തിരസ്കരണം. എന്നാൽ ദൈവദൃഷ്ടിയിൽ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞായിട്ട് പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ദൈവത്തിന് പാസ്റ്റ് ഇല്ലാത്തടത്തോളം കാലം ദൈവത്തിന് പാസ്റ്റ് ടെൻസിൽ അത് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ദൈവം അതെല്ലാം പ്രസന്റ് ടെൻസിലാണ് മനസ്സിലാക്കുന്നത്. നമ്മളത് സംഭവിച്ചതായി പാസ്റ്റ് ടെൻസിലാണ് മനസ്സിലാക്കുന്നത്. കാലത്തിന്റെ പരിമിതിയിൽ, അതായത് സ്ഥലകാല പരിമിതിയിൽ, സമയത്തിന്റെ പരിമിതിയിൽ ഒതുക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ഈ പറയപ്പെട്ട മൂന്ന് ഭൂത വർത്തമാന ഭാവി പ്രവിശ്യകളിൽ വിഷയങ്ങൾ അവലംബിച്ചാൽ മാത്രമേ മനസ്സിലായുള്ളൂ. എന്നാൽ ദൈവം എല്ലായ്പ്പോഴും അതിനെ വർത്തമാനകാലത്തിലാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ മുന്നറിവ്, ആ ദൈവത്തിന്റെ മുന്നറിവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശുദ്ധിയിലും ദൈവത്തിന്റെ നീതിയിലും ദൈവത്തിന്റെ സ്നേഹത്തിലും ദൈവത്തിന്റെ കരുണയിലും ദൈവത്തിന്റെ സഹതാപത്തിലും അടിസ്ഥാനമാണ്. അല്ല, ദൈവം ഒരു ബ്യൂറോക്രാറ്റ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വേച്ഛാധികാരിയായിരുന്ന ഒരു ഭരണാധികാരിയായി തനിക്ക് ഇഷ്ടമുള്ള കുറെ ആളുകളെ താനെ രക്ഷിക്കുകയും ഇഷ്ടമില്ലാത്തവരെ നരകശിക്ഷാവിധി യോഗ്യന്മാരായി എണ്ണുകയും ചെയ്യുന്ന സ്വേച്ഛാധിപതിയല്ല ദൈവം. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം വിശ്വസിക്കുന്നവരെ നിത്യതയ്ക്ക് മുമ്പേ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഒരു വ്യക്തിയെ പോലും രക്ഷയ്ക്കായി തെരഞ്ഞെടുത്തിട്ടില്ല. ഒരു മനുഷ്യനെ പോലും ദൈവം രക്ഷയ്ക്കായി തെരഞ്ഞെടുത്തെങ്കിൽ ദൈവത്തെ നീതിയുള്ള ന്യായാധിപതി എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് റോമാലേഖനം 9-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുമ്പോൾ ഫറവോനെ ദൈവം ചരിത്രത്തിൽ ഒരു ദൃഷ്ടാന്തമായി നിർത്തിയതും ദൈവം അബ്രഹാമിനെ മെസൊപ്പൊട്ടേമിയയിലെ കൽദയരുടെ ഉള്ളിൽ നിന്ന് ദൈവം വിളിച്ചു വേർതിരിച്ചതും യാക്കോബിനെ സ്നേഹിക്കുകയും ഏശാവിനെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതും എല്ലാം ദൈവത്തിന്റെ രക്ഷാപദ്ധതി ഭൂമിയിൽ നടപ്പിലാക്കുന്നതിനുള്ള ബന്ധത്തിൽ ദൈവം ചില ദൃഷ്ടാന്തങ്ങളെ നമ്മുടെ മുമ്പാകെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതൊന്നും വ്യക്തികളെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതിന്റെ തെളിവുകളല്ല. റോമാലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുമ്പോൾ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നാണ് വായിക്കുന്നത്. അപ്പൊ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും പഴയ നിയമ ഭക്തന്മാരേവരും നോഹയും ആദാമും എല്ലാവരും ദൈവത്തിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാണ്. റോമർ 5:1 പ്രകാരം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അങ്ങനെയാണ് നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടായത്. മറിച്ച് ദൈവം ചിലരെ നിത്യതയ്ക്ക് മുമ്പ് തന്നെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു എന്നുള്ള പഠിപ്പിക്കലുകൾ തികച്ചും അബദ്ധജടിലമായി പഠിപ്പിക്കുകയാണെന്ന് ഞാൻ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. അതൊരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇനി മാത്രമല്ല, ചുരുക്കം മിനിറ്റുകൾ കൊണ്ട് ഞാൻ അതിന്റെ 1-2-3 ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ ദൈവത്തിന്റെ രക്ഷയെ മനുഷ്യന്റെ അനുസരണത്തോടും അവന്റെ അംഗീകാരത്തോടും ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടീഷനിലാണ്, വ്യവസ്ഥകളാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി, നീ ഞാൻ കാണിപ്പാടി ദേശത്തേക്ക് പുറപ്പെടുക എന്നാണ് പറഞ്ഞു. അവൻ അനുസരിച്ച് പുറപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ അവരോട് പറഞ്ഞ അവന്റെ കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പുറപ്പെടുക എന്ന് പറഞ്ഞു, പുറപ്പെട്ടു. അവനെ വ്യവസ്ഥാപിതമായിട്ടാണ് അവനെ ദൈവം വേർതിരിച്ചത്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 3:14 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷപ്രാപിക്കും. അവിടെയും വ്യവസ്ഥയാണ് വിശ്വസിക്കുക എന്നുള്ള വ്യവസ്ഥ. ഇനി 3-ാമത്തെ വിഷയം, നമ്മള് ഈ ഫിലിപ്പിയൻ കാര്യാഗ്രഹ പ്രമാണിയോട് പൗലോസ് സംസാരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. അവിടെയും വ്യവസ്ഥ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എവിടെയും വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ വായിക്കുമ്പോൾ ഇതാ ദാഹിക്കുന്നവൻ വരട്ടെ, ജീവജലം സൗജന്യമായി വാങ്ങട്ടെ, വാങ്ങാനുള്ള വില്ലിംഗ്നെസ് അവൻ ഉണ്ടാകണം. അവിടെയെല്ലാം വ്യവസ്ഥയാണ്. ദൈവം മനുഷ്യനോട് വ്യവസ്ഥ കൂടാതെ അവന്റെ രക്ഷയെ അവനെ നിർബന്ധിത ബുദ്ധിയോടെ അടിച്ചേൽപ്പിക്കുന്ന സംവിധാനം വേദപുസ്തകത്തിലില്ല. അതായത് ഒരു യന്ത്രതുല്യമായ ഉപകരണം നിലയിൽ മനുഷ്യനെ എന്ത് ചെയ്യുന്നു, ദൈവം ചെല്ലെ രക്ഷയ്ക്കായി മുൻനിമിക്കുകയും യന്ത്രതുല്യമായ ഒരു ഉപകരണം നിലയിൽ ദൈവം ചില ആളുകളെ നിത്യനാശത്തിനായി വേർതിരിക്കുകയും ചെയ്തെങ്കിൽ ദൈവം സ്വേച്ഛാധികാരിയായിരിക്കുന്ന ഒരു പരമാധികാരി എന്ന് പറയേണ്ടായി വരും. പക്ഷെ അങ്ങനെയല്ല. ഗോഡ് ഓഫ് ദ ബൈബിൾ ഇസ് എ ഗോഡ് ഓഫ് ലവ് ആൻഡ് ഗോഡ് ഓഫ് ജസ്റ്റിസ്. ബൈബിളിലെ ദൈവം സ്നേഹവാനാണ്, നീതിമാനാണ്. നീതിമാനും സ്നേഹനീതിമായ ദൈവം ഒരിക്കലും മുഖപക്ഷം കാണുകയില്ല, വ്യവസ്ഥാപിതമാണ്. നിങ്ങൾ ഈ ഫ്യൂ ബിലീവ് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, നിങ്ങൾ കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമെങ്കിൽ, അത് നമ്മൾ വായിച്ചില്ല, അത്യോപ്യ രാജ്യയുടെ ധനകാര്യമന്ത്രിയായിരുന്ന ഷണനോടും നീ വിശ്വസിക്കുന്നു എങ്കിലാകാം എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ദൈവം എന്ന പുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. അവൻ അങ്ങനെയാണ് പഴയ മുതലാകട്ടെ പുതിയ മുതലാകട്ടെ രക്ഷ മനുഷ്യന് സാധ്യമായി തീരുന്നത്. അതുകൊണ്ട് കാൽവിന്റെ തുലീപ്പിലെ അൺകണ്ടീഷണൽ രക്ഷ, ഉപാധിരഹിതമായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഉപദേശം സർവത്ര അബദ്ധജനിലവും പൈശാചികവുമാണ്.
വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന ദൈവിക തെരഞ്ഞെടുപ്പുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്ന് വിനയപുരസ്സരം ഓർപ്പിച്ചുകൊണ്ട് തുലീപ്പിന്റെ ഈ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ ഞാൻ പരിശോധന സമാപ്തി കുറിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വിഷയത്തെ കുറിച്ച് കൂടുതലായി അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി എന്നെ കോൺടാക്ട് ചെയ്യുക. എന്റെ നമ്പർ 999-571-5708. നല്ല വചനം പേരിലൂടെയാണ് ഞങ്ങൾ ഇത് സംപ്രേഷണം ചെയ്യുന്നത്. അവിടെയും നിങ്ങൾക്ക് വാസ്തവത്തിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, അതിന്റെ മറുപടി പറയാം. എന്നാൽ കടന്നാക്രമണം ചെയ്യാൻ വേണ്ടി മാത്രം മനഃപൂർവ്വമായി ആരെങ്കിലും ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ള ചോദ്യങ്ങളെ മനഃപൂർവ്വമായി അവഗണിച്ചു കളയും എന്നുള്ളതും ഈ തരത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.